വെള്ളപ്പൊക്കത്തിൽ തകർന്ന പൂഞ്ഞാർ കാവുംകടവ് പാലം ഉയരം കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി. കൈവരികൾ തകർന്നതിന് പുറമെ മരത്തടികൾ വന്നിടിച്ച് തൂണുകൾക്കും ബലക്ഷയമുണ്ടായി. പാലത്തിന് ഉയരം കുറവായതിനാൽ ആറ്റിൽ ജലനിരപ്പ് ഉയർന്നാൽ ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും തടസ്സപ്പെടും. കഴിഞ്ഞ മാസമുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് കാവുംകടവ് പാലത്തിന് സാരമായ കേടുപാടുകൾ ഉണ്ടായത്. പാലത്തിന്റെ ഒരു ഭാഗത്തെ കൈവരി പൂർണ്ണമായും തകർന്നു. ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് പാതാമ്പുഴ ചോറ്റി മേഖലയിലേക്ക് യാത്ര ചെയ്യാനുള്ള എളുപ്പവഴിയാണിത്. സ്കൂൾ തുറന്നതോടെ പാലത്തിലൂടെയുള്ള കാൽനട യാത്രികരുടെ എണ്ണവും വർദ്ധിച്ചു. കൈവരി തകർന്ന വീതി കുറഞ്ഞ പാലത്തിലൂടെ വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രയും അപകടകരമായി. ഇതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുളങ്കമ്പുകൾ കൊണ്ട് താൽക്കാലിക കൈവരി നിർമ്മിച്ചു. ഈ പാലത്തിന്റെ കാലപ്പഴം കൊണ്ട് ഇതിന്റെ തൂണുകൾ കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്ത് ധാരാളം തടികളും മറ്റുമൊക്കെ വന്ന് ഇടിച്ച് പാലത്തിന്റെ കൈവരികൾ തകർന്ന് കാൽനട യാത്ര പോലും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. ആറ്റിൽ ജലനിരപ്പ് ഉയരുമ്പോൾ തന്നെ പാലം വെള്ളത്തിനടിയിലാകും. അപകട സാധ്യത നിലനിൽക്കെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. കാവുംകടവ് പാലം പുതുക്കിപ്പണത്, അത് മാത്രമല്ല ഒരു 5 അടി കൂടി പൊക്കി അത് പണിയാൻ വേണ്ടിയുള്ള ക്രമീകരണം അന്ന് ബഡ്ജറ്റിൽ, അതിനെ ബഡ്ജറ്റിൽ ആ പാലം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന് ഭരണാനുമതി ലഭിക്കേണ്ട സാഹചര്യമാണുള്ളത്. അത് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് കത്തയച്ചിട്ടുണ്ട്. 2017 കിഫ്ബിയിൽ ഉൾപ്പെടുത്തി കാവുംകടവ് ചോറ്റി റോഡ് നവീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് ഒഴിവാക്കി. പാലം ഉയർത്തി പുനർനിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ. മനോരമ ന്യൂസ്, പൂഞ്ഞാർ.